പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആണ് ഫാക്ടറൈസ് ഓഫ് ദി ഫോളോയിങ് നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അപ്പൊ നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ ടേംസ് എന്തൊക്കെയാണ് എയ്റ്റ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ട്വൽവ് എ സ്ക്വയർ ബി പ്ലസ് സിക്സ് എ ബി സ്ക്വയർ അപ്പോൾ ഇവിടെ എ ക്യൂബും ബി ക്യൂബും ആദ്യത്തെ ടേം ആയിട്ട് വരുന്നത് ഏത് ഐഡന്റിറ്റിയാണ് നമ്മുടെ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് എന്നുള്ള ഐഡന്റിറ്റിയാണ് എന്താണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൈക്യൂ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ത്രീ എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈ ഒരു ഫോമിലും നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം കേട്ടോ ഈ രണ്ട് ഫോമിലും എഴുതാം അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ഫോമിൽ കേട്ടോ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ഫോമിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത് ഓക്കെ അപ്പോൾ നോക്കിയാൽ ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എയ്റ്റ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ട്വൽവ് എ സ്ക്വയർ ബി പ്ലസ് സിക്സ് എ ബി സ്ക്വയർ എന്നാണ് അല്ലേ അതിനെ നമ്മൾ നമ്മുടെ ഇക്വേഷന്റെ ആർച്ചസിന്റെ ഫോമിലൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ എയ്റ്റ് എ ക്യൂബെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എക്സ് ക്യൂബിന്റെ ഫോമിലാക്കണം അല്ലേ അപ്പോൾ ഇവിടെ എയ്റ്റ് എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പറിന്റെ ക്യൂബാണ് അത് ഏത് നമ്പറിൻ്റെ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഇവിടെ ക്യൂബ് റൂട്ട് എന്താണേന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ എയ്റ്റ് ഏത് നമ്പറിൻ്റെ എന്ന് നോക്കുക എന്നിട്ട് നമ്മൾ അത് ഇൻറ്റു എ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതിയാലേ ഇത് എക്സ് ക്യൂബിൻ്റെ ഫോമിലാകത്തുള്ളൂ അപ്പോൾ എയ്റ്റ് ഏതിൻ്റെ ആണേന്ന് കണ്ടുപിടിക്കാൻ എയ്റ്റിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു അപ്പം നമുക്ക് എയ്റ്റിനെ എങ്ങനെ കിട്ടി ടു ഇൻറ്റു ടു ഇൻറ്റു ടു എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഏത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത് മൂന്ന് ടു എടുക്കും അതിൽ നിന്ന് നിന്നൊരെണ്ണത്തിന് എടുക്കും മൂന്നിന് മൂന്നായി മൂന്നെണ്ണത്തിനെ എടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് എടുക്കും അപ്പോൾ എയ്റ്റ് എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യൂബാണ് ടുവിൻ്റെ ക്യൂബാണ് എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എയ്റ്റ് എ ക്യൂബിനെ എങ്ങനെ എഴുതാം ടു എ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം അപ്പോൾ ക്വസ്റ്റ്യൻ എന്നുകൂടെ എടുത്ത് എഴുതുക എയ്റ്റ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് ട്വൽവ് എ സ്ക്വയർ ബി പ്ലസ് സിക്സ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എറ്റ് എ ക്യൂബിനെ എങ്ങനെ എഴുതാം ടു എ ദ ഹോൾ ക്യൂബ് പ്ലസ് ബിക്ക് കോയിബിഷൻ്റൊന്നുമില്ല അതുകൊണ്ട് ബി ക്യൂബിനെ നമ്മൾ അതേപോലെ എഴുതുന്നു ഇനി അടുത്ത ടൈം ത്രീ എക്സ് സ്ക്വയർ വൈ ആണ് അപ്പം ഇവിടെ എക്സും വൈയും എന്താണ് എന്നറിയണം നോക്കിയാൽ എക്സ് ക്യൂബ് എക്സ് ക്യൂബ് ഈസ് ടു എ ദ ഹോൾ ക്യൂബ് അപ്പം എക്സ് ഇവിടെ എന്താണ് ആണ് അപ്പം എക്സ് വെയ് ഒന്ന് എടുത്തെഴുതുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും എക്സ് എന്ന് പറയുന്നത് ടു എ ആയാണ് വൈ എന്ന് പറയുന്നത് എന്താണ് ബി ക്യൂബാണ് അപ്പം വൈ ഇസ് ഈക്വൽ ടു ബി ഓക്കെ ഇനി ഈ ത്രീ എക്സ് സ്ക്വയർ വൈ ആണ് നമ്മുടെ അടുത്ത ടൈം ഇപ്പോൾ പ്ലസ് ത്രീ ഇൻ ടു എക്സ് ഇൻറ്റു വൈസ് ബി പ്ലസ് അടുത്ത ത്രീ എക്സ് വൈ സ്ക്വയർ അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് ടു എ ഇൻ ടു വൈ സ്ക്വയർ വൈസ് ബി ബി സ്ക്വയർ അപ്പം നമ്മൾ ഈയൊരു ഫോമിൽ നമ്മുടെ ക്വസ്റ്റിനെ നമ്മൾ എഴുതി അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് വൈദി ഹോൾ ക്യൂബ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൈദി ഹോൾ ക്യൂബിൻ്റെ ഫോമിൽ എഴുതാം എക്സ് എന്താണ് ടു എ പ്ലസ് വൈ എന്താണ് ബി അപ്പോൾ ഇതെന്തായി ടു എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് അല്ലേ ഇതാണ് നമ്മുടെ ആൻസർ അപ്പോൾ ഐഡന്റിറ്റി അറിഞ്ഞാൽ മാത്രമേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ടു എ പ്ലസ് ബി ഇന്സ് ബി ഇന് എ പ്ലസ് ബി എന്ന് എഴുതാം ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് മാത്രം എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് ട്വൽവ് എ സ്ക്വയർ ബി പ്ലസ് സിക്സ് എ ബി സ്ക്വയർ ഇത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണെന്ന് നോക്കുക നമ്മുടെ ടേംസ് എല്ലാം പോസിറ്റീവ് ആയപ്പോൾ എക്സ് പ്ലസ് വൈദ ഹോൾ ക്യൂബ് ആയിരുന്നു ഇവിടെ മൈനസ് ടേം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ഫോമിലാണ് എക്സ് മൈനസ് ദ ഹോൾ ക്യൂബിന്റെ ഫോമിലാണ് എക്സ് മൈനസ് ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ എക്സ് വൈ സ്ക്വയർ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഇക്വേഷന്റെ ആർ എച്ച് എസിന്റെ ഫോമിലാണ് അല്ലേ നമ്മളിതിനെ എൽ എച്ച് എസിന്റെ ഫോമിലാക്കി എഴുതണം അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളൊന്നുകൂടി എടുത്തെഴുതുന്നു എയ്റ്റ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് ട്വൽവ് എ സ്ക്വയർ ബി പ്ലസ് സിക്സ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പം എയ്റ്റ് എ ക്യൂബിനെ നമ്മൾ എക്സ് ക്യൂബിന്റെ ഫോമിലാക്കണമെങ്കിൽ എയ്റ്റ് ഏത് നമ്പറിന്റെ ക്യൂബാണേ എന്ന് കണ്ടുപിടിക്കണം നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചായിരുന്നു ഏതിന്റെയാണ് ആണ് അപ്പോൾ ഇതിനെ നമുക്ക് ടു എ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം മൈനസ് വൈ ക്യൂബ് വൈ ഈസ് ബി അപ്പോൾ ബി ക്യൂബ് അതേപോലെ എഴുതി അടുത്തത് ത്രീ എക്സ് സ്ക്വയർ വൈ മൈനസ് ത്രീ ഇൻ അപ്പോൾ ഇവിടെ എക്സ് എന്താണ് എക്സ് ഈസ് ടു എ ആൻഡ് ഈസ് ബി അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാം ടു എ ദോൾ സ്ക്വയർ സോറി ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ത്രീ ഇൻ എക്സ് സ്ക്വയർ ആണ് അപ്പം ടു എ ദ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ ടു എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ബി ഇവിടെ വൈ സ്ക്വയറിന്റെ പ്ലേസിൽ നമ്മൾ ബി സ്ക്വയർ എഴുതി ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ ത്രീ ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ നമ്മൾ ടു എ ദ ഹോൾ സ്ക്വയർ എഴുതി ഇൻറ്റു വൈ വൈ എന്താണ് ബി പ്ലസ് അടുത്തെ ത്രീ എക്സ് വൈ സ്ക്വയർ ഇപ്പൊ ത്രീ ഇൻടു എക്സ് എ വൈ ബിസ് ഇക്വൽ ടു അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ടേം തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കുക കേട്ടോ ടു എ സ് ഹോൾ സ്ക്വയർന്ന് വരും ഫോർ എ സ്ക്വയർ വരും ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് അപ്പൊ ട്വൽവ് എ സ്ക്വയർ ബിന്ന് വരും കണ്ടോ ട്വൽവ് എ സ്ക്വയർ ബി ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് സ്ക്വയർ ഇടാൻ നമ്മൾ മറന്നുപോയാരുന്നേ അപ്പം നമ്മുടെ ഇക്വേഷന്റെ ആർച്ചസിന്റെ ഫോമിൽ നമുക്ക് തന്ന ക്വസ്റ്റിനെ നമ്മൾ എഴുതി ഇതെന്ന് പറയുന്നത് എന്താണ് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഈസ് ടു എ മൈനസ് വൈസ് ബി ടു എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി സെവൻ മൈനസ് വൺ ട്വന്റി ഫൈവ് എ ക്യൂബ് മൈനസ് വൺ തേർട്ടി ഫൈവ് എ പ്ലസ് ടു ട്വന്റി ഫൈവ് എ സ്ക്വയർ അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ടേമിൽ നമുക്ക് വേരിയബിൾ ഒന്നുമില്ല പക്ഷെ തന്നിരിക്കുന്ന നമ്പർ പെർഫെക്റ്റ് ക്യൂബാണോ നമ്മൾ നോക്കുക ട്വന്റി സെവൻ എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ ക്യൂബാണോ ഏത് നമ്പറിനെ ക്യൂബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്വന്റി സെവൻ കിട്ടുക ത്രീ അല്ലേ ത്രീ ഇന്റു ത്രീ നയൻ നയൻ ഇന്റു ത്രീ ട്വന്റി സെവൻ അപ്പൊ ഇത് ഏത് ഇക്വേഷന്റെ ആയിരിക്കും ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലായിരിക്കും ഇത് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് എന്ന ഐഡന്റിറ്റിയുടെ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ ഓക്കെ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഇസ് ഇക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ എക്സ് വൈ സ്ക്വയർ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മുടെ ഇക്വേഷൻ്റെ ആർച്ചസിന്റെ ഫോമിലാണ് അപ്പോൾ ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതുന്നു ട്വൻ്റി സെവൻ മൈനസ് വൺ ട്വൻറ്റി ഫൈവ് എ ക്യൂബ് മൈനസ് വൺ തേർട്ടി ഫൈവ് എ പ്ലസ് ടു ട്വൻറ്റി ഫൈവ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ എന്ന് പറയുന്നത് ത്രീ ക്യൂബാണ് ട്വന്റി സെവൻ അപ്പം ഇതിനെ നമുക്ക് എക്സ് ക്യൂബിൻ്റെ പകരമായിട്ട് എന്ത് എഴുതാം ത്രീ ക്യൂബെന്ന് എഴുതാം മൈനസ് വൈ ക്യൂബ് അപ്പോൾ വൈ ക്യൂബായിട്ട് എഴുതണമെങ്കിൽ വൺ ട്വന്റി ഫൈവ് ഏതിന്റെ ക്യൂബാണേ എന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ വൺ ട്വന്റി ഫൈവിനെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്താൽ ഫൈവ് കൊണ്ട് ചെയ്താൽ ഫൈവ് ട്വന്റി ഫൈവ് ഇൻറ്റു ഫൈവ് വൺ ട്വന്റി ഫൈവ് വീണ്ടും ഫൈവ് കൊണ്ട് ചെയ്യുന്നു ഇപ്പോൾ ഫൈവ് ഫൈസ ട്വന്റി ഫൈവ് അപ്പോൾ മൂന്ന് ഫൈവ് നമുക്ക് കിട്ടി അപ്പോൾ ഫൈവ് ആണ് വൺ ട്വന്റി ഫൈവ് അപ്പം ഇതിനെ നമുക്ക് വൺ ട്വന്റി ഫൈവിന് വരെ ഫൈവ് എഴുതി ഫൈവ് എ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം വൺ ട്വന്റി ഫൈവ് എ ക്യൂബിനെ നമ്മൾ ഫൈവ് എ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതി വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഫൈവിന്റെ ക്യൂബാണ് അടുത്തത് ത്രീ എക്സ് സ്ക്വയർ വൈ മൈനസ് ത്രീ ഇൻ ടു അപ്പൊ ഇത് എക്സ് ക്യൂബ് ഇത് വൈ ക്യൂബ് അപ്പൊ എക്സ് എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ വൈ ക്യൂബ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും അപ്പോ ഫൈവ് എ അപ്പൊ ഇവിടെ ഇനി എക്സ് സ്ക്വയർ വൈയുടെ പ്ലേസിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ കൊടുക്കുക എക്സ് എന്താണ് ത്രീ ത്രീ ഉണ്ട് സ്ക്വയർ ഇടാൻ മറന്നു പോകരുത് ത്രീ സ്ക്വയർ ഇൻറ്റു വൈ വൈസ് ഫൈവ് എ പ്ലസ് അടുത്ത ടൈം ത്രീ എക്സ് വൈ സ്ക്വയർ അപ്പൊ ത്രീ ഇൻടു എക് എക്സ് ഈസ് ത്രീ ഈസ് ഫൈവ് എ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ത്രീ ത്രീ സെവൻ നയൻ നയൻ ഇൻ ത്രീ ട്വന്റി സെവൻ ട്വന്റി സെവൻ ഇന്റു ഇതൊന്ന് പറയുന്ന എന്താണ് എക്സ് മൈനസ് വൈ ദി ഹോൾ ക്യൂബ് എക്സ് ത്രീ മൈനസ് ഫൈവ് എത്ര നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ്റ്റി ഫോർ എ ക്യൂബ് മൈനസ് ട്വന്റി സെവൻ ബി ക്യൂബ് മൈനസ് വൺ ഫോർട്ടി ഫോർ എ സ്ക്വയർ ബി പ്ലസ് വൺ സീറോയർ ഇതും ഏത് ഐഡന്റിറ്റിയുടെ ഫോമിൽ തന്നെയാണ് എക്സ് മൈനസ് വൈദ ഹോൾ ക്യൂബ് എന്ന ഐഡന്റിറ്റിയുടെ ഫോമിൽ തന്നെയാണ് അപ്പൊ ഐഡന്റിറ്റി ഒന്ന് ആദ്യം എഴുതുക എക്സ് മൈനസ് വൈദ ഹോൾ ക്യൂബ് ഈസ് ഇക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് ത്രീ എക്സ്ക്വയർ വൈ പ്ലസ് ത്രീ എക്സ് വൈ സ്ക്വയർ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റിനെ ഈ ഒരു ഫോമിലേക്ക് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു സിക്സ്റ്റി ഫോർ എ ക്യൂബ് മൈനസ് ട്വന്റി സെവൻ ബി ക്യൂബ് മൈനസ് വൺ ഫോർട്ടി ഫോർ എ സ്ക്വയർ ബി പ്ലസ് വൺ സീറോ എയ്റ്റ് എ ബി സ്ക്വയർ ടു എക്സ് ക്യൂബ് എക്സ് ക്യൂബ് എന്ന് നമ്മൾക്ക് ഇതിനെ എഴുതാൻ സാധിക്കണമെങ്കിൽ ഏതിന്റെ ക്യൂബാണേന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇൻറ്റു ഫോർ ഫോർ ഫോറിന്റെ ക്യൂബാണ് സിക്സ്റ്റി ഫോർ ഓക്കെ ഇപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം ഫോർ എ ദോൾ ക്യൂബ് മൈനസ് അടുത്ത ട്വന്റി സെവൻ ബി ക്യൂബ് അപ്പൊ ട്വന്റി സെവൻ ഏതിന്റെ ക്യൂബാണ് നമ്മൾ നേരത്തെ കണ്ടു ത്രീയുടെ ക്യൂബാണ് അപ്പൊ ത്രീ ബി ദോൾ ക്യൂബ് അപ്പൊ എക്സ് ക്യൂബും വൈ ക്യൂബും നമ്മൾ എഴുതി ഇപ്പൊ എക്സ് ക്യൂബ് എക്സ് എന്ത് വരും എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എ ആൻഡ് വൈ ഈസ് ഇക്വൽ ടു ത്രീ ബി ഇനി നമുക്ക് ത്രീ എക്സ് സ്ക്വയർ വൈ എഴുതണം അപ്പൊ മൈനസ് ത്രീ ഇൻ ടു എക്സ്ക്വയർ എക്സ് എന്താണ് ഫോർ എ അപ്പൊ എക്സ് സ്ക്വയർ ആവുമ്പം ഫോർ എ സ്ക്വയർ ഇന്റു വൈ ഈസ് ത്രീ ബി പ്ലസ് ത്രീ എക്സ് വൈ സ്ക്വയർ ത്രീ ഇന് എക്സ് ഫോർ എ വൈ സ്ക്വയർ വൈസ് ത്രീ ബി ത്രീ ബി ഹോൾ സ്ക്വയർ അപ്പൊ നമ്മുടെ ആർ എച്ച് എസിന്റെ ഫോമിൽ നമ്മൾ എഴുതി ഇതെന്താണ് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് എക്സ് ഈസ് ഫോർ എ മൈനസ് വൈസ് ത്രീ ബി ദോൾ ക്യൂബ് അപ്പൊ ഐഡന്റിറ്റി അറിയാമെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ ഐഡന്റിറ്റിയുടെ ആർ എച്ച് എസിന്റെ ഫോമിൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനെ എഴുതി എൽ എച്ച് എസിന്റെ ഫോമിലാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് എൽ എച്ച് എസ് എന്താണ് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് അപ്പൊ എക്സും വൈയും എന്താണെന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങോട്ട് അപ്ലൈ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി സെവൻ പി ക്യൂബ് മൈനസ് വൺ ബൈ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ മൈനസ് നയൻ ബൈ ടു പി സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ പി അപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഐഡന്റിറ്റി ഏത് ഫോമിലാണേ നമ്മൾ കണ്ടുപിടിക്കണം അപ്പം ഇത് എക്സ് ക്യൂബ് മൈനസ് ഇതും ഏതോ ഒരു നമ്പറിന്റെ ക്യൂബാണ് വൈ ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ എക്സ് വൈ സ്ക്വയർ അപ്പോൾ ഇവിടെ നമ്മൾ ആ ഐഡന്റിറ്റി എഴുതുന്നു എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ വൈ പ്ലസ് ത്രീ എക്സ് വൈ സ്ക്വയർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ട്വന്റി സെവൻ പി ക്യൂബ് മൈനസ് വൺ ബൈ ടു വൺ സിക്സ് മൈനസ് നയൻ ബൈ ടു പി സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ പി അപ്പം ഈ ട്വന്റി സെവൻ പി ക്യൂബ് എന്നുള്ളത് ട്വൻറ്റി സെവൻ ഏത് നമ്പറിന്റെ ക്യൂബാണ് ത്രീയുടെ ആണേ എന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനെ നമ്മൾ ത്രീ പി ദ ഹോൾ ക്യൂബ് എന്ന് എഴുതുന്നു ഇനി അടുത്തത് ടു വൺ സിക്സ് ഏത് നമ്പറിന്റെ ക്യൂബാണേ എന്ന് കണ്ടുപിടിക്കണം അപ്പം നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം ടു വൺ സിക്സ് കൊണ്ട് ചെയ്യാം എന്ത് വരും വൺ സീറോ എയ്റ്റ് വൺ സീറോ എയ്റ്റ് ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അതായത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൺ സീറോ എയ്റ്റ് കിട്ടും വീണ്ടും ടു കൊണ്ട് ചെയ്യാം ഫൈവ് ടു സാർ ടെൻ ഫോർ ടു സാർ എയ്റ്റ് ടു കൊണ്ട് ചെയ്യാം ടു ടു സാർ ഫോർ സെവൻ ടു സാർ ഫോർട്ടീൻ ഇനി ടു കൊണ്ട് പറ്റില്ല അപ്പം ത്രീ കൊണ്ട് ചെയ്യുന്നു നയൻ ത്രീ സാർ ട്വൻറ്റി സെവൻ ിവിടെ എന്ത് കിട്ടി ടു ത്രീ ടൈംസ് ഉണ്ട് അപ്പോൾ ടു ക്യൂബ് ഇന് ടു ത്രീയും ത്രീ ടൈംസ് ഉണ്ട് അപ്പോൾ ത്രീ ക്യൂബ് ടു ക്യൂബ് ഇൻറ്റു ത്രീ ക്യൂബ് എന്താണ് ടു ഇന്റു ത്രീ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു സിക്സ് ക്യൂബ് ആണല്ലോ ഈ ഒരു മെതേഡിൽ നമുക്ക് ഏത് നമ്പറിന്റെ എന്ന് കണ്ടുപിടിക്കാം അപ്പൊ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഏത് നമ്പറിന്റെ ക്യൂബാണ് സിക്സിന്റെ ക്യൂബാണ് അപ്പൊ ഇതിനെ എന്ന് പറയുന്നത് വണ്ണിന്റെ ക്യൂബ് വണ്ണ് തന്നെയാണ് അപ്പൊ ഇതിനെ നമുക്ക് വൺ ബൈ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീന് പകരം എന്തെഴുതാം വൺ ബൈ സിക്സ് ദോൾ ക്യൂബെന്ന് നമുക്ക് ഇതിനെ എഴുതാം അപ്പൊ ഇവിടെ എക്സ് എന്തായി എക്സ് എന്ന് പറയുന്നത് ഇതിപ്പോ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബിന്റെ ഫോമിലായി എക്സ് എന്ന് പറയുന്നത് ത്രീ പി വൈ എന്ന് പറയുന്നത് വൺ ബൈ സിക്സ് ഇനി അടുത്ത ടേം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ത്രീ എക്സ് സ്ക്വയർ വൈ അപ്പൊ മൈനസ് ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് എന്താണ് ത്രീ പി ത്രീ പി ദോൾ സ്ക്വയർ ഇന് വൈ വൈസ് വൺ ബൈ സിക്സ് പ്ലസ് അടുത്തത് ത്രീ എക്സ് വൈ സ്ക്വയർ അപ്പൊ ത്രീ ഇൻടു എക് എക്സ് ഈസ് ത്രീ പി ഇൻറ്റു വൈ സ്ക്വയർ വൈ സ്ക്വയർ ഈസ് വൺ ബൈ സിക്സ് ദി ഹോൾ സ്ക്വയർ അപ്പോൾ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും നയൻ ബൈ ടു പി സ്ക്വയർന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതായത് ത്രീയും സിക്സും കൂടെ ഇവിടെ കട്ടാവും എന്നിട്ട് ഇവിടെ ടു ആകും അല്ലെ ബാക്കി ഇവിടെ എന്തുണ്ട് ത്രീ പി സ്ക്വയർ ത്രീ പി സ്ക്വയർ ഈസ് നയൻ പി സ്ക്വയർ ബൈ ടു എന്നാകും കേട്ടോ കണ്ടോ കാരണം ഈ ടൈം തന്നെ നമുക്ക് കിട്ടി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വൺ ബൈ ഫോർ പിന്നു തന്നെ കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ഇക്വേഷന്റെ ഐഡന്റിറ്റിയുടെ ആർച്ചസിന്റെ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതി അപ്പൊ നിങ്ങൾ ആദ്യം എക്സും വൈയും ഇതിനകത്തുനിന്ന് എന്താന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്താണ് എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് എക്സ് എന്താണ് ത്രീ പി വൈ എന്താണ് വൺ ബൈ സിക്സ് പി മൈനസ് വൺ ബൈ സിക്സ് ദോൾ ക്യൂബ് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റും കഴിഞ്ഞു ഇനി നയൻത് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം